നമസ്കാരം. ഇന്നിപ്പോൾ ഓൺലൈൻ യുഗമായി. എന്തിനും ഏതിനും ഓൺലൈൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണം വരെ ഓൺലൈനായി. തിരഞ്ഞെടുപ്പിന്റെ ചൂടിലും കള്ളക്കടത്തുകളുടെ പെടാപ്പാടിലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ വഴിമുട്ടും. ആർക്കറിയാം അല്ലേ, വേണ്ടപ്പെട്ടവരോ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് മുഖ്യമായ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന്റെ തീരുമാനം ഏതാണ്ട് വന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ 10ാം ക്ലാസ്സിനും ഹയർ സെക്കൻഡറിക്കും പരീക്ഷ. ഞങ്ങൾ പോയി എന്ത് എഴുതി വെക്കുമെന്നായിരിക്കും കുട്ടികളുടെ ചിന്ത. മറ്റൊന്നും കൊണ്ടല്ല, ഓൺലൈൻ ക്ലാസ്സുകളുടെ അവസ്ഥ അങ്ങനെയാണ്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകൾ ആദ്യമൊക്കെ വല്ലാത്ത തിളപ്പായിരുന്നു. പോരാട്ടത്തിന് ടിവി കൊടുപ്പായി, ഫോൺ കൊടുപ്പായി എന്ന് വേണ്ട നിരവധി ഷോകൾ. ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പോഴുമുണ്ട് ടിവിയും ഫോണുകളും സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത വീടുകളും കുട്ടികളും. ആര് നോക്കുന്നു? കേരളത്തിനെ കരുതലോടെ കൊണ്ടുപോകാൻ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് വെച്ചതല്ലേ കിട്ടിയല്ലോ എട്ടിന്റെ പണി. സംസ്ഥാന സർക്കാരിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് കോടികളുടെ പഠനങ്ങളാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കണക്കും മലയാളവും ഇംഗ്ലീഷും ഒക്കെ ആണെങ്കിൽ സംസ്ഥാന സർക്കാരിന് സ്വർണവും ഗോൾഡും ഒക്കെയാണ് വിഷയങ്ങൾ. പോരാട്ടത്തിന് ആശുപത്രികളെയും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളെയും ഡോക്ടർമാരെയും ഒക്കെ വിലയിരുത്താൻ മറ്റൊരാളെയും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറെ കാലം കൊണ്ട് ആശുപത്രികൾ മുഴുവനും ഒളിച്ചും പാട്ടും ഒക്കെ നടന്നു. ഇനി ഇന്നറിയാം അദ്ദേഹത്തിന്റെ കാര്യം എന്തായി. അതൊന്നുമല്ല നമ്മുടെ വിഷയം, കുട്ടികളുടെ പഠനം, പരീക്ഷ. ഒന്നും പഠിപ്പിക്കാതെ പരീക്ഷ എഴുതാൻ കുട്ടികളൊക്കെ കുപ്പിയിൽ നിറങ്ങി വന്ന ഭൂതങ്ങളാണ്. ഈ വർഷം അവസാനിക്കുമ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1000 നവീകരിച്ച കെട്ടിടങ്ങൾ ഉണ്ടാകും. സ്കൂളിലെ IT വിന്യാസത്തിനായി കിഫ്ബിയിൽ നിന്ന് 4000 കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന് 1000 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി മന്ത്രി തോമസ് ഐസക്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ഈ വാഗ്ദാനങ്ങൾ. 1000 നവീകരിച്ച കെട്ടിടങ്ങൾ എവിടെ? ഞങ്ങൾ ആരും കണ്ടില്ല, കണ്ടവരുണ്ടേ ഒന്ന് പറയണേ. പിന്നെ കിഫ്ബിയിൽ നിന്നുള്ള 4000 കോടി, അതിന് നോക്കണ്ട, അതിന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ആകെ ഒരു ആശ്വാസം പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 1000 കോടിയാണ്. അത് കിട്ടിയാൽ കിട്ടി എന്ന് പറയാം. ഈ വർഷം അവസാനിക്കും മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഒരു ലാപ്ടോപ്പ് വീതം വീടുകളിലേക്കായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയിൽ ഇതിനകം 500,000 പേർ ലാപ്ടോപ്പിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 1,000,000 അപേക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത്. ലാപ്ടോപ്പ് നൽകുന്നതിനൊപ്പം BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് സംവിധാനവും ഒരുക്കുന്നതുമെന്നാണ് മന്ത്രി പറഞ്ഞത്. മികച്ച ഒരിത്, വേറെ ഒന്നും പറയാനില്ല. സഖാക്കൾ എല്ലാവരും ആദ്യം കേസുകളിൽ നിന്നും കോടതികളിൽ നിന്നും ഒക്കെ ഒന്ന് എസ്കേപ്പ് ആകും. ശേഷം ഇത്തരം വാഗ്ദാന പക്ഷത്തിലേക്ക് തുടരാം. എന്തായാലും പരീക്ഷ എഴുതുന്ന കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തവണ 100-ൽ 100 ആയിരിക്കും വിജയം. കാരണം കുട്ടികൾ തോറ്റാൽ സംസ്ഥാന സർക്കാരിന് ഓൺലൈൻ ക്ലാസ്സും കേടാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്കാണ്. ഇതും കൂടി സഖാക്കളുടെ ഓർമ്മയിലിരിക്കട്ടെ. വെബ് ഡെസ്ക് കത്തുമായി.